ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ടീച്ചറോടൊരു ഹായ് പറയൂ. നമുക്കിന്നൊരു കഥ കണ്ടാലോ? ആ, കഥ കണ്ടാലോന്ന്. വലയിൽ വീണ കഴുതയുടെ കഥ. ദാ കണ്ടോളൂ. കടുവയെ പിടിക്കണം. കഥ കണ്ടോ? ഇഷ്ടമായോ എല്ലാവർക്കും കഥ? ഈ കുഞ്ഞു കഥ നമുക്കൊന്ന് വായിച്ചാലോ? വേലപ്പന് മോഹം. ഒരു കടുവയെ പിടിക്കണം. വേലപ്പൻ വല വിരിച്ചു. വലിയ വല, നീല വല. കഴുത വന്നു, വലയിൽ കുടുങ്ങി, തല കുടഞ്ഞു. കഴുത കരഞ്ഞു. എലി വന്നു, വല കടിച്ചു, വല മുറിച്ചു. കഴുത ഒറ്റയോട്ടം. വേലപ്പൻ വന്നു, വലയില്ല, കടുവയും ഇല്ല. കൂട്ടുകാർ കഥ കണ്ടു, ടീച്ചർ വായിച്ചും തന്നു. ഇനി ടീച്ചർ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. ആര് പിടിക്കാനാണ് വേലപ്പൻ വല വിരിച്ചത്? ആ, കടുവയെ പിടിക്കാനല്ലേ? ആ അതെ, കടുവ. കടുവ. പക്ഷെ വലയിൽ കുടുങ്ങിയത് ആരാണ്? ആരാണ്? ആ, കഴുത. ആരാണ്? കഴുത.
കഴുത. എന്താ വിരിച്ചത് കടുവയെ പിടിക്കാൻ? വല. എന്താണ് വല? വല. വലയുടെ നിറം എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? എന്താണ് വലയുടെ നിറം? നീല. 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 കഴുതയെ രക്ഷിക്കാൻ ആരാണ് വന്നത്? ആരാണ് വന്നത് ഓർക്കുന്നില്ലേ? ആരാണ്? എലിയാണല്ലേ. എലി. എലി. രക്ഷപ്പെടാൻ വേണ്ടി കഴുത എന്താ ചെയ്തത്? എന്താ ചെയ്തത്? തല കുടഞ്ഞു അല്ലേ. എന്ത് ചെയ്തു? തല കുടഞ്ഞു. തല. തല കുടഞ്ഞു. തല കുടയുക മാത്രമാണോ ചെയ്തത്? പിന്നെ എന്തെങ്കിലും ചെയ്തോ കഴുത? എന്താ ചെയ്തത്? എന്ത് ചെയ്തു? കരഞ്ഞു അല്ലേ. കഴുത കരഞ്ഞു. എഴുതാം. കഴുത കരഞ്ഞു. കഴുത കരഞ്ഞു. കഴുത കരഞ്ഞു. കഴുതയെ രക്ഷിക്കാൻ എലി വന്നു അല്ലേ. വല മുറിക്കാൻ എലി എന്താ ചെയ്തത്? എന്താ ചെയ്തത്? വല കടിച്ചു. എന്ത് ചെയ്തു? വല കടിച്ചു. എഴുതാം. വല കടിച്ചു. വല കടിച്ചു. വല കടിച്ചപ്പോ എന്താ സംഭവിച്ചത്? വല മുറിഞ്ഞു അല്ലേ. എലി അത് കടിച്ചു മുറിച്ചു. വല മുറിച്ചു. എഴുതാം. വല മുറിച്ചു. വല മുറിച്ചു. നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ? വായിക്കാം. എല്ലാവരും വായിക്കണം കേട്ടോ. കടുവ. വായിക്കുന്നില്ലേ? കടുവ.
കഴുത. കഴുത. വായിക്കുന്നില്ലേ എല്ലാവരും? ഉറക്കെ വായിക്കൂ, എന്നല്ലേ ടീച്ചർ കേൾക്കുള്ളൂ. അടുത്തത് വായിക്കട്ടെ. വല. വല. ആ, നന്നായി വായിക്കുന്നുണ്ടല്ലോ. നീല. ആ, നീല. വായിച്ചില്ലേ? എന്നാൽ ഇത് വായിക്കാം. എലി. എലി. ഇനി അടുത്തത് വായിച്ചാലോ? ശ്രദ്ധിക്കണേ. തല കുടഞ്ഞു. വായിച്ചോ, എന്താ വായിച്ചത്? ആ, തല കുടഞ്ഞു. ആ, എല്ലാവരും വായിക്കുന്നുണ്ടല്ലോ. ഇതോ, കഴുത കരഞ്ഞു. വായിച്ചോ, ഒന്നുകൂടി വായിക്കാം. കഴുത കരഞ്ഞു. ആ, എല്ലാവരും നന്നായി വായിക്കുന്നുണ്ട് ഇപ്പോ. എന്നാൽ ഇനി ഇത് വായിക്കാം. വല കടിച്ചു. ആ, എന്താണ്? വല കടിച്ചു. വായിച്ചോ, എന്നാ ഇതുകൂടി വായിക്കാം. വല മുറിച്ചു. ആ, വല മുറിച്ചു. ആ, എല്ലാവരും നന്നായി വായിച്ചല്ലോ. എന്നാൽ ടീച്ചർ ഇതിലെ കുറച്ച് വാക്കുകൾക്ക് വട്ടം വരയ്ക്കാം. ടീച്ചർ വട്ടം വരച്ച വാക്ക് ഏതാണെന്ന് മക്കൾ പറയുമോ? വരയ്ക്കട്ടെ. ഏതാ ടീച്ചർ വട്ടം വരച്ച വാക്ക്? പറയാൻ പറ്റുന്നില്ലേ? ഉറക്കെ പറഞ്ഞോളൂ. ആ, നല്ല കുട്ടികളാണല്ലോ. എന്താ പറഞ്ഞത്? കടുവ. എല്ലാവരും പറയൂ, കടുവ. ആ, എന്നാൽ അടുത്തതായിട്ട് വട്ടം വരയ്ക്കുന്നത് ആരാ ആദ്യം പറയുക? ഇതാ വട്ടം വരച്ചു കഴിഞ്ഞു, പറഞ്ഞോളൂ. ആ, നല്ല കുട്ടികളാണല്ലോ, പെട്ടെന്ന് പറഞ്ഞല്ലോ. എന്താണ്? കഴുത. ആ, കഴുത. നല്ല കുട്ടികളാണ് കേട്ടോ. എന്നാ പിന്നെ അടുത്തത് കൂടി വട്ടം വരച്ചാലോ? വേഗം പറയണം, ആരാ ആദ്യം പറയുന്നത് നോക്കാലോ. ഏതിനാ വട്ടം വരച്ചത്? വേഗം പറഞ്ഞോളൂ. ആ, കരഞ്ഞു. എന്താണ്? കരഞ്ഞു. എല്ലാവരും പറയുന്നില്ലേ? ആ, കരഞ്ഞു. എന്നാ ടീച്ചർ അടുത്തതിന് വട്ടം വരയ്ക്കുകയാണ്, വേഗം പറയണം. ആരാ പറയുന്നത് നോക്കട്ടെ, ആരാണ് ആദ്യം? ഏതിനാ വട്ടം വരച്ചത്? ആ, എല്ലാവരും പറഞ്ഞല്ലോ, കടിച്ചു. കടിച്ചു. ആ, നല്ല കുട്ടികളാണ് കേട്ടോ. ഇനി ടീച്ചർ ചില വാക്കുകളുടെ അടിയിൽ വരയ്ക്കുകയാണ്. ആ വരച്ച വാക്ക് ഏതാണെന്ന് നിങ്ങൾ പറയണം. എല്ലാവരും നോക്കിയിരുന്നോളൂ, ആദ്യം പറയണം. ദാ വരയ്ക്കണേ. വരച്ചു തീരുമ്പോഴേക്ക് വിളിച്ചു പറഞ്ഞല്ലോ, വല. നല്ല കുട്ടികളാണ് കേട്ടോ. എന്നാ അടുത്തത് വരയ്ക്കാം. ഏതാണ്? നീല. എന്താണ്? നീല. എല്ലാവരും പറഞ്ഞേ, നീല. അടുത്തത് വരയ്ക്കട്ടെ. ഇതേതാ വാക്ക്? ഏതാ വാക്ക്?
ആ എലി. എന്താണ് എലി? എന്നാൽ അടുത്തത് എല്ലാവരും പറയണേ. ആ എല്ലാവരും പറഞ്ഞു അല്ലേ. തല. എന്താണ് തല? നല്ല കുട്ടികളാണല്ലോ. വട്ടം വരച്ച വാക്കുകൾ മാത്രം ഇനി ടീച്ചർ ബോർഡിലൊന്ന് എഴുതാം. എല്ലാവരും നോക്കണം കേട്ടോ. കടുവ. അടുത്തത് എഴുതുകയാണേ. വായിച്ചോ. കഴുത. എന്താണ് കരഞ്ഞു? ഒരു വാക്കും കൂടി ഉണ്ടല്ലോ. കടിച്ചു. കടിച്ചു ടീച്ചർ ഒന്നുകൂടി വായിക്കാം. കടുവ. വായിച്ചോളൂ. കടുവ. കഴുത. ആ കരഞ്ഞു. കരഞ്ഞു. കടിച്ചു. വായിച്ചല്ലോ അല്ലേ. ഈ എല്ലാ വാക്കുകളും ഏതക്ഷരം കൊണ്ടാണ് തുടങ്ങുന്നത്? ഏതക്ഷരമാണ്? ആ കായാണല്ലേ. ഏതാക്ഷരം? ക. കടുവ. കഴുത. കരഞ്ഞു. കടിച്ചു. ഏതക്ഷരത്തിലാണ് തുടങ്ങുന്നത്? ക. അടിയിൽ വരയിട്ട കുറച്ച് വാക്കുകൾ കൂടി ഉണ്ടായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? ഏതായിരുന്നു? ആ വല. വല. ഇനിയോ? ആ നീല. നീല. ഇനി ഏതായിരുന്നു? എലി. ടീച്ചർ എഴുതുകയാണ്, ശ്രദ്ധിക്കണം. എലി. ഒരു വാക്കും കൂടി ഉണ്ടായിരുന്നല്ലോ, ആരാ പറയാ? തല. തല. ടീച്ചർ ഒന്നുകൂടി വായിച്ചു തരട്ടെ, എല്ലാവരും വായിക്കണേ. വല. വായിക്കുന്നില്ലേ? ആ നീല. എലി. തല. വായിച്ചില്ലേ? എല്ലാവരും വായിച്ചോ. ആ മിടുക്കന്മാരാണ്. ഈ വാക്കിലെല്ലാം അവസാനിക്കുന്ന ഒരു അക്ഷരം ഉണ്ടല്ലോ, അതേതാ അക്ഷരം? എല്ലാവരും പറയൂ, ഏതാ അക്ഷരം? ദാ ഇവിടെ. വല. നീല. എലി. തല. ഏതാക്ഷരം? ആ എല്ലാവരും നല്ല മിടുക്കരാണല്ലോ. ആ ല അല്ലേ. വല. നീല. എലി.
തല. ഏതക്ഷരത്തിൽ അവസാനിക്കുന്നത്? ല. എല്ലാവരും നല്ല മിടുക്കരാണ് കേട്ടോ. കൂട്ടുകാരെ, നമുക്കിനി ഒരു പാട്ട് പാടിയാലോ? ടീച്ചറുടെ കൂടെ പാടണം. ടീച്ചർ ചെയ്യുന്നത് പോലെ ചെയ്യുകയും വേണം. ചെയ്യില്ലേ? ആ, എന്നാ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ആ, തുടങ്ങാം. മുണ്ടുടുത്തു മടക്കി കുത്തി വഞ്ചിക്കാരൻ കുട്ടപ്പൻ. ആ, മുണ്ടുടുത്തു മടക്കി കുത്തി വഞ്ചിക്കാരൻ കുട്ടപ്പൻ. തോർത്തെടുത്തു തലയിൽ കെട്ടി വഞ്ചിക്കാരൻ കുട്ടപ്പൻ. തോർത്തെടുത്തു തലയിൽ കെട്ടി വഞ്ചിക്കാരൻ കുട്ടപ്പൻ. പുഴയിലെത്തി തോണിയിറക്കി വഞ്ചിക്കാരൻ കുട്ടപ്പൻ. പുഴയിലെത്തി തോണിയിറക്കി വഞ്ചിക്കാരൻ കുട്ടപ്പൻ. തുഴയറിഞ്ഞേ കുട്ടപ്പൻ വഞ്ചി തുഴഞ്ഞേ കുട്ടപ്പൻ. തുഴയറിഞ്ഞേ കുട്ടപ്പൻ വഞ്ചി തുഴഞ്ഞേ കുട്ടപ്പൻ. ടീച്ചർ ഒരിക്കൽ കൂടി പാടിത്തരട്ടെ? കൂടെ പാടണം കേട്ടോ. തുടങ്ങാം. മുണ്ടുടുത്തു മടക്കി കുത്തി വഞ്ചിക്കാരൻ കുട്ടപ്പൻ. തോർത്തെടുത്ത് തലയിൽ കെട്ടി വഞ്ചിക്കാരൻ കുട്ടപ്പൻ. പുഴയിലെത്തി തോണിയിറക്കി തുഴയറിഞ്ഞേ കുട്ടപ്പൻ. തുഴയറിഞ്ഞേ കുട്ടപ്പൻ വഞ്ചി തുഴഞ്ഞേ കുട്ടപ്പൻ. തുഴയറിഞ്ഞേ കുട്ടപ്പൻ വഞ്ചി തുഴഞ്ഞേ കുട്ടപ്പൻ. ആ തോണിയിൽ കയറി തുഴ തുഴഞ്ഞങ്ങനെ കുട്ടപ്പൻ ദൂരേക്ക് പോയി. ഏതിലൂടെയാ തോണി പോയത്? ഏതിലേ പോയത്? ആ, പുഴയിലൂടെ അല്ലേ. പുഴക്കരയിൽ ചെന്നാൽ ഇങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കാണാം. എന്തൊക്കെ കാഴ്ചകൾ കാണാം? തോണി തുഴഞ്ഞു പോകുന്നത് കാണാല്ലേ. പിന്നെന്തൊക്കെ കാണാം? പുഴയിൽ മീനുണ്ട്, തവളകളുണ്ട്. ആ, വെള്ളം ഒഴുകി ഒഴുകി പോകുന്നത് കാണാമല്ലേ. വിമലയും കമലയും എവിടേക്കാണ് പോയത്? എവിടേക്കാ പോയത്? പുഴക്കരയിൽ. എവിടേക്കാ പോയത്? പുഴക്കരയിൽ അല്ലേ. അവർ പുഴക്കരയിലേക്ക് നടക്കുമ്പോൾ എന്താണ് സംഭവിച്ചത് പറയാൻ പറ്റുമോ? ദാ ചിത്രം നോക്കി. എന്താ സംഭവിച്ചത്? മഴ വന്നു. ഒന്ന് നോക്കിയേ, മഴ പെയ്ത് തോർന്ന് പിന്നെയും മഴ വരുമ്പോൾ എങ്ങനെയാ മഴ വരിക? തുള്ളിത്തുള്ളിയായി, നേർത്ത് നേർത്ത്, ചെറിയ മഴ അല്ലേ. ചാറി ചാറി പെയ്യുന്ന മഴ, ചാറ്റൽ മഴ. ദേ ചാറ്റൽ മഴ. കമലയും വിമലയും എവിടെയാണുള്ളത്? പുഴക്കരയിൽ. ടീച്ചർ ഒന്ന് എഴുതട്ടെ. ദാ നോക്കണേ. പുഴക്കരയിൽ, പുഴക്കരയിൽ. അവർ പുഴക്കരയിൽ നിൽക്കുമ്പോൾ എന്താ വന്നത്? എന്താ വന്നത്? മഴ വന്നു. മഴ വന്നു. എങ്ങനെയുള്ള മഴയാ വന്നത്? ചാറി ചാറി വന്നത്, ചാറ്റൽ മഴ. എഴുതട്ടെ, ശ്രദ്ധിക്കണേ.
ചാറ്റൽ മഴ. എല്ലാവരും വായിച്ചോ, ചാറ്റൽ മഴ. എന്നെ ടീച്ചർ ഒന്ന് വായിക്കാം, എല്ലാവരും വായിക്കണേ. പുഴക്കരയിൽ, പുഴക്കരയിൽ വായിക്കുന്നില്ലേ. മഴ വന്നു, എല്ലാവരും വായിച്ചോ, മഴ വന്നു. ചാറ്റൽ മഴ, ചാറ്റൽ മഴ. എല്ലാവരും വായിച്ചു അല്ലേ, നല്ല കുട്ടികളാണല്ലോ. ചാറ്റൽ മഴ വന്നു അല്ലേ. മഴ നനഞ്ഞാൽ എന്താ സംഭവിക്കുക? പനി വരും. പനി വരാതെ നോക്കണ്ടേ? അപ്പം എന്ത് ചെയ്യണം? കമലയുടെയും വിമലയുടെയും കയ്യിൽ കുടയുണ്ടോ? അവരുടെ കയ്യിൽ കുടയില്ല. അവരൊരു സൂത്രമെടുത്തു. എന്തായിരിക്കും ആ സൂത്രം? മഴ പെയ്യുമ്പോൾ കുടയില്ലെങ്കിൽ നിങ്ങളെന്താ ചെയ്യുക? ടീച്ചർക്ക് പറഞ്ഞു തരുമോ? നാളെ പറഞ്ഞു തന്നാൽ മതി കേട്ടോ. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് കഥ വായിച്ചു, അഭിനയിച്ചു. ക, ല എന്നീ അക്ഷരങ്ങൾ ചേർന്നു വരുന്ന പദങ്ങൾ എഴുതുകയും വായിക്കുകയും ചെയ്തു. നമ്മൾ ഇന്ന് പഠിച്ച അക്ഷരങ്ങൾ ചേർന്നു വരുന്ന വാക്കുകൾ കണ്ടെത്തി വായിക്കുകയും എഴുതുകയും ചെയ്യണേ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ക, ല എന്നീ അക്ഷരങ്ങൾ ചേർന്നു വരുന്ന കൂടുതൽ വാക്കുകൾ വായിക്കാനും എഴുതാനുമുള്ള അനുഭവങ്ങൾ നൽകുമല്ലോ. കുഞ്ഞു കഥകൾ വായിച്ചു കൊടുക്കാനും കുഞ്ഞു കവിതകൾ ചൊല്ലിക്കൊടുക്കാനും ശ്രദ്ധിക്കണേ.